കഴിഞ്ഞ ഫത്ഹുൽ മുഈൻ എൻജിനീയറിംഗ് പഠന സീരീസിൽ പഠിച്ചു നിസ്കാരത്തിന്റെ നിർബന്ധം ഉജൂബിയത്ത് ആർക്കാണ് എന്ന കാര്യം പഠിച്ചു. അപ്പോൾ സംബന്ധിച്ച് അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ്? പ്രായപൂർത്തിയെത്തിയവരും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ സ്ത്രീ പുരുഷ നപുംസകർക്കും അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ വുജൂബിയത്ത് നിഷേധിച്ചവൻ അവന്റെ വിധി എന്താണ്? മുസ്ലിമായിരിക്കെ മുസ്ലിമായ ഒരാൾ നിസ്കാരത്തിന്റെ വുജൂബിയത്തിന് അല്ലെങ്കിൽ നിർബന്ധത്തെ നിഷേധിച്ചാൽ അവന്റെ വിധി എന്താണ്? അവൻ കാഫിറായതിനാൽ അവനെ വധിക്കും. ഏത് ഭരണകൂടത്തില്? ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്ത് ഭരണഘടനയായിട്ടുള്ള രാജ്യത്താണെങ്കിലാണ് ഇത് ബാധകം. ഒരു അമുസ്ലിമിനെ അല്ലെങ്കിൽ കാഫിറിനെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ വധിക്കാൻ പറ്റുമോ? പാടില്ല. അത് ഇസ്ലാമിക ഭരണകൂടം അല്ലെങ്കിൽ പറ്റുമോ? ഇസ്ലാമിക ഭരണകൂടം ആണെങ്കിലും പറ്റുമോ? പറ്റില്ല. ഇസ്ലാമിക ഭരണകൂടം ആണെങ്കിലും ഒരു അമുസ്ലിമിനെ നിസ്കാരത്തിന്റെ വുജൂബിയത്തിന് നിശ്ചയിച്ചതിന്റെ പേരിൽ വധിക്കാൻ പാടുള്ളതല്ല. ആർത്തവ പ്രസവ രക്തമുള്ളവർ നിസ്കരിക്കാമോ? പാടില്ല. ആ കാലയളവിലെ നിസ്കാരം വിടേണ്ടതുമില്ല. മതശാസനങ്ങൾക്ക് വിധേയനായ സംസ്കാര നിർബന്ധമുള്ള ഒരു മുസ്ലിം സംസ്കാരത്തിന്റെ നിർബന്ധ വിധി അതായത് ഉജൂബിയത്ത് നിഷേധിച്ചുകൊണ്ട് തന്നെ ഒരു ഫർദ് നിസ്കാരം ആ നിസ്കാരത്തിന്റെയും അതിന്റെ ജംഇന്റെയും സമയം വിട്ട്, അതായത് ഇപ്പൊ ളുഹുറിന്റെ നിസ്കാരം അസറാണ്, ളുഹുറിന്റെ ജമ്മിന്റെ സമയം അല്ലെ ആയിട്ട് നിസ്കാരം നിർവഹിക്കുന്ന ചില യാത്രാവേളകളിൽ അങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ പറ്റും. അപ്പൊ ആ ജമ്മിന്റെ സമയം കൂടെ കഴിഞ്ഞിട്ടും ഈ നിസ്കാരം അതായത് ളുഹുർ ഉദാഹരണത്തിന് നിസ്കരിച്ചില്ലെങ്കിൽ, അതായത് അസറിന്റെ സമയം കഴിഞ്ഞിട്ടും ളുഹുർ നിസ്കരിച്ചില്ലെങ്കിൽ അവന്റെ മേൽ ഇസ്ലാമിക ഭരണകൂടം എന്ത് വിധിക്കണം? അവന്റെ പിരടി വെട്ടണം അല്ലെങ്കിൽ കൊല്ലണം. അത് ആണ് ഇസ്ലാമിക നിയമം. ഇസ്ലാമിക ശരീഅത്ത് നടപ്പുള്ള രാജ്യങ്ങളിലാണ് ശരിയായ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുള്ള ഭരണം നിലവിലുള്ള അടുത്തുള്ള വ്യവസ്ഥയാണ്. ഇസ്ലാമിക ഭരണകൂടത്തിൽ വ്യക്തികൾക്ക് ഇങ്ങനെ ശിക്ഷ വിധിക്കാൻ അധികാരമുണ്ടോ? പാടില്ല. അത് ഇസ്ലാമിക കോടതി ഖാളി ജഡ്ജി വിധിക്കുന്നതനുസരിച്ചാണ് കേട്ടോ. അല്ലാതെ വ്യക്തികളെ ഒരാളെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക ഭരണകൂടാണെങ്കിലും അങ്ങനെ വധിക്കാൻ പറ്റില്ല. കാരണം അത് അരാജകത്വം ഉണ്ടാകും അല്ലേ. നിസ്കാരം കലാ ആക്കാൻ പറ്റില്ല. സാധാരണ നിസ്കാരം കലാക്കാൻ പറ്റില്ല. നിസ്കാരം ഇന്നസ്വലാത്ത് കാലത്ത് കിതാബും മൗഖൂത്താണ്. നിസ്കാരം സമയനിർണിതമായിട്ടുള്ള ഫർള് ആണ്, സമയം നിർണയിച്ച ഫർളാണ്. നിസ്കാരത്തിന് നിശ്ചിത സമയമുണ്ട് കേട്ടോ. ആ നിശ്ചിത സമയത്തിനകം തന്നെ നിസ്കരിച്ചിരിക്കണം നീ. എന്നാൽ ഒരാൾ ഒരു കല ആക്കി, ഒരാൾ ഹറാമായ കാര്യം കല ആക്കി അല്ലേ, ന്യായമായ കാരണമില്ലാതെ ഉദാഹരണത്തിന് അസറിന് പള്ളിയിൽ വന്നപ്പോൾ അസറ് ജമാഅത്ത് നടന്നുകൊണ്ടിരുന്നത് ന്യായമായ കാരണമില്ലാതെ ആണെങ്കിൽ ഹറാമാണ് കല. അസറിന് പള്ളിയിൽ വന്നപ്പോൾ അസറ് ജമാഅത്തിന് നടന്നുകൊണ്ടിരിക്കുക, അയാൾ നിസ്കരിക്കില്ല, കലാക്കിയ വ്യക്തിയാണ്. അപ്പൊ അയാൾ ആദ്യം എന്ത് ചെയ്യണം? ന്യായമായ കാരണം ഉണ്ട് എന്ന് വിചാരിക്കുക, അങ്ങനെ കലാക്കി വിചാരിക്കുക. അതായത് കലായം വിധിക്കണം, നിസ്കരിക്കണം. ശരി തന്നെ. അതെന്താണ്? സുന്നത്താണ്. ഒരു കാരണവുമില്ലാതെയാണ് അയാൾ കല ആക്കിയതെങ്കിൽ അത് നിർബന്ധമായും നിർബന്ധമാണ്. മുന്തിക്കൽ നിർബന്ധമാണ്, നിർബന്ധമായും മുന്തിക്കൽ നിർബന്ധമാണ്. അതായത് മുന്തിക്കൽ നിർബന്ധമാണ്. അപ്പൊ കാരണം ഇല്ലാതെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കല ആക്കിയെങ്കിൽ നിർബന്ധമായിട്ടും അയാൾ ആദ്യം എന്ത് ചെയ്യണം? കലാസ്കാരം ആദ്യം നിസ്കരിക്കാം. ജമാഅത്ത് നടന്നിട്ടുണ്ടെന്നൊരു പ്രശ്നമല്ല. അസർ ജമാഅത്ത് കഴിഞ്ഞിട്ടല്ല, അത് കൂടരുതാണ്. നേരെ മറിച്ച് അയാൾക്ക് ഒരു ന്യായമായ കാരണമുണ്ട് ആണ് അയാൾ ളുഹുർ हाकियत जमाअत कूड़ा तूहर आदमी निस्कल सुन्नत अत्र प्राधान्य कला कई निशाम पर बांग विचप निर्ती पेट कुछ बांग नोक का അറിയാലോ ഉപേക്ഷിച്ചാൽ കുറ്റമില്ല, ചെയ്താൽ കൂലിയുണ്ട്. ചെയ്താൽ കൂലിയുണ്ട്. അപ്പം ചെയ്യലാണ് ഉത്തമം അർത്ഥം ട്ടാ. വയന്തബു സുന്നത്താക്കപ്പെടും തഖീറു റവാതിബി റവാതിബ് നിസ്കാരത്തെ പിന്തിക്കൽ റവാതിബ് നിസ്കാരത്തെ പിന്തിക്കൽ അനിൽ ഫവാഇതി ഫൗതായ നിസ്കാരത്തേക്കാൾ. ഫൗതായ നിസ്കാരം പറഞ്ഞാൽ നഷ്ടപ്പെട്ട നിസ്കാരം ഫാത്ത ഖലായ അർത്ഥം നഷ്ടപ്പെട്ട നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ എന്ന് പറഞ്ഞാൽ റവാതിബ് സുന്നത്തും പിന്നെ ഒരാൾ കളാ ആയ ഫർദ് നിസ്കാരമുണ്ട് ഫൗത്തായ നഷ്ടപ്പെട്ട ഫർദ് നിസ്കാരം ഉണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട ഫർദ് നിസ്കാരം ആദ്യം നിർവഹിച്ച ശേഷമേ അയാൾ റവാത്തിബ് നിസ്കരിക്കാവൂ. മനസ്സിലായില്ലേ? ബിഉദ്രിൻ കാരണം മൂലം കാരണത്തോടെ ന്യായമായ കാരണത്തോടെ നഷ്ടപ്പെട്ട നിസ്കാരത്തേക്കാൾ റവാത്തിബിനെ പിന്തിക്കൽ എന്താണ് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ന്യായമായ കാരണത്താൽ ഒരാൾ ഫർദ് നിസ്കാരം ഒഴിവാക്കി ഒരു കളായി ഔത്തായി നഷ്ടപ്പെട്ടു എങ്കിൽ അത് പിന്നെ പിന്നെ ആദ്യം ഈ കളാ നിസ്കരിക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല സുന്നത്താണ്. അപ്പോൾ റവാത്തിബ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ചെയ്താലും കുറ്റകരം അല്ല. എങ്കിലും നല്ലതെന്താണ്? ആദ്യം കളാ അതിനെ തന്നെ നിസ്കരിക്കൽ ആണ്. വയജിബു നിർബന്ധമാണ്. വയജിബു നിർബന്ധമാണ് അതിനെ മുന്തിക്കൽ പിന്തിക്കൽ പിന്തിക്കൽ അനിൽ ഫവാഇതി ഫൗതായ നിസ്കാരത്തേക്കാൾ ബിഗൈരി ഉദുരിൻ കാരണം കാരണം കൂടാതെ നഷ്ടപ്പെട്ട ഫർദ് നിസ്കാരത്തേക്കാൾ റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തെ പിന്തിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരാൾക്ക് കാരണമൊന്നുമില്ല, ന്യായമായ കാരണമൊന്നുമില്ലാതെ അയാൾ ഒരാൾ ഫർദ് നിസ്കാരം ഉദാഹരണത്തിന് വുളു നിസ്കാരം നഷ്ടപ്പെട്ടു. പിന്നെ അസ്ർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് റവാത്തിബ് ഉണ്ടല്ലോ, അയാള് പള്ളി ചെന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എവിടുന്നാണെങ്കിലും ബാധകമാണ്. അപ്പോൾ അയാള് റവാത്തിബ് നിസ്കരിക്കാം, ജമാഅത്ത് തുടങ്ങാൻ കുറച്ച് സമയമുണ്ട്, റവാത്തിബ് 4 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്യരുത്? അയാൾ ന്യായമായ കാരണം മൂലമാണ് ഈ പിന്നെ കാരണമില്ലാതെ ഒരു കാരണമില്ലാതെ ളുഹൂർ ഫൗത്താക്കിയ ആളാണ്, ളുഹൂർ നഷ്ടപ്പെടുത്തിയ ആളാണ്. അപ്പൊ അയാൾ റവാത്തിബ് നിസ്കരിക്കണോ അതോ ളുഹൂർ നിസ്കരിക്കണോ? ളുഹൂർ നിസ്കരിക്കാൻ എന്താണ് നിർബന്ധമാണ്, അയാളെ വാജിബാണ്. മറ്റേ കേസിൽ ന്യായമായ കാരണം ഉണ്ടെങ്കിൽ അവിടെ അയാൾ റവാത്തിബ് നിസ്കരിച്ചാലും കുറ്റകരമല്ല, പിന്നെ അസർ കഴിഞ്ഞിട്ട് അയാൾ നിസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? സാധാരണ രീതിയിൽ അസറിന്റെ ഉടനെ നിസ്കാരം ഹറാമുണ്ട് ഉള്ള സമയമാണ്, പക്ഷെ കളാസ്കാരത്തിലെ പറയുക അവിടെ നിസ്കരിക്കാം. അപ്പൊ ന്യായമായ കാരണത്തോടെ ആണെങ്കിൽ അയാള് റവാത്തിബ് നിസ്കരിച്ച് പിന്നെ അസറൊക്കെ നിസ്കരിച്ച ശേഷം നിസ്കരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഉത്തമം എന്താണ്? ആദ്യം നിസ്കരിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുന്നതിന്റെ പ്രാധാന്യം അത് കാണിക്കുന്നു കേട്ടോ. ഇത്രയും മസാല പറഞ്ഞതിന്റെ കാര്യമാണ്. ഇനി തംബീഹുൻ ഇനി ഒരു നോട്ട് ഒരു ഉണർത്തൽ മൻ മാത അലൈഹി സ്വലാത്തുൻ ഫർളിൻ ലം തുഖ്ള വലം യുഫ്ദ അൻഹു എന്നാണ്. മൻ മാത ഒരാൾ മരിച്ചു അലൈഹി സ്വലാത്തു ഫർളിൻ അയാളുടെ മേൽ ഫർള് നിസ്കാരം നിർബന്ധമുണ്ട്. ഫർള് നിസ്കാരം നിർബന്ധമുണ്ടായിരിക്കെ ഒരാൾ മരിച്ചാൽ മനസ്സിലായില്ലേ മാത്താറാല് മരിച്ചു ലം തുഖ്ള അതെന്ത് ചെയ്യണ്ട കള്ളാ വീട്ടേണ്ട എന്ന് പറഞ്ഞാൽ മരിച്ചാൽ കളാവിടില്ല മരിച്ചാൾക്ക് കളാട്ടാൻ പറ്റുമോ അയാൾക്ക് വേണ്ടി മറ്റൊരാൾ കളാവ് വീട്ടേണ്ടതില്ല എന്നർത്ഥം ബന്ധുക്കൾ അതാണ് എന്തരാവശ്യം കളാവ് വീട്ടേണ്ടതില്ല. വലം യുഫ്ദ അൻഹു അതിന് വേണ്ടി ഫിദ്യ ചെയ്യേണ്ടതും ഇല്ല ചെയ്യപ്പെടേണ്ടതും ഇല്ല കാരണം തണ്ടം കൊടുക്കുക പ്രായശ്ചിത്തം ചെയ്യുക ഇതൊന്നും ചെയ്യേണ്ടതില്ല. അപ്പം ഒരാൾ മരിച്ചു അപ്പം അയാളുടെ അനന്തരാവകാശി അയാൾക്ക് നിസ്കാരം കളാണ്ട് വിചാരിച്ചിട്ട് അത് വീട്ടുകയോ അതിന് ഫിദ്യ കൊടുക്കുകയോ ചെയ്യേണ്ടതില്ല എന്നാണ്. അപ്പം അത് അവര് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ അവനവൻ ജീവിച്ചിരിക്കുന്ന കാര്യത്തിൽ ചെയ്യേണ്ടതാണ്. എന്നാലും ഇത് സംബന്ധിച്ച് മറ്റൊരു അഭിപ്രായമുണ്ട് അതാണ് ഇത് പറയാൻ പോകുന്നത്. വഫീ ഖൗലിൻ ഒരഭിപ്രായ പ്രകാരം ഒരു അഭിപ്രായത്തിൽ ഒരു കൗലിൽ കൗലിൽ എന്ന ഒരു അഭിപ്രായം ഈ കൗലി എന്നിവിടെ ഫിഖഹിൽ ഉദ്ദേശിക്കുമ്പോൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതൊരു പ്രബലമായ അഭിപ്രായമല്ല. ഒരു അഭിപ്രായം അങ്ങനെ ഉണ്ട് പക്ഷെ മുഅ്തമദായിട്ടുള്ള അഭിപ്രായം എന്താണ് ഇതാണ് നേരത്തെ പറഞ്ഞത് അതാണ് ഇതിന്റെ ചട്ടം റൂള്. പക്ഷെ ഇങ്ങനൊരു അഭിപ്രായമുണ്ട് അന്നഹാ തുഫ്അലു അൻഹു അത് അയാളെ തൊട്ട് പ്രവർത്തിക്കപ്പെടണം എന്ന് പറഞ്ഞാല് തുഫ്അലു പ്രവർത്തിക്കപ്പെടണം അൻഹു അയാളെ തൊട്ട് മരിച്ച ആളെ തൊട്ട് അൻഹ ആണെങ്കിലും അങ്ങനെ തന്നെ അൻഹും ജനറലായിട്ട് വരണം പൊതുവായിട്ട് പുല്ലിംഗം എന്ന് പറഞ്ഞാല് മരിച്ച ആളുടെ പേരിൽ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് ഖളാആയ നിസ്കാരം നിർവഹിക്കപ്പെടണം എന്നൊരു അഭിപ്രായവും ഉണ്ട്. ശരി ഔസ്വാ ബിഹാ അതുകൊണ്ട് അയാൾ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അംലാ ഇല്ലെങ്കിൽ അയാൾ ഞാൻ എനിക്ക് കുറെ നിസ്കാരം മരിച്ച നേരത്തെ അയാൾക്ക് നിസ്കരിച്ചതിനെ പറ്റി ബോധം അപ്പൊ അയാൾ പറഞ്ഞേ ഞാനിക്ക് കുറെ കാലത്തെ നിസ്കാരം ഖളാഉണ്ട് നിങ്ങളെ വീട്ടണം കേട്ടോ എന്നാണ് അതാണ് വസിയ്യത്ത് ചെയ്യാണ് ശരി അങ്ങനെ വസിയ്യത്ത് ചെയ്തു എന്ന് വിചാരിക്കാം അല്ല വസിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിലും അംല ഇല്ലെങ്കിലും അങ്ങനെ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളുടെ പേരിൽ അയാൾക്ക് വേണ്ടി നിസ്കാരം അയാൾക്ക് ഖളാ നിസ്കാരം അനന്തരാവകാശി വീട്ടണം എന്നത് ഒരു അഭിപ്രായം ഉണ്ട്. ശരി വീട്ടണം എന്നുള്ള അഭിപ്രായം അങ്ങനെ ഒരു അഭിപ്രായം ഇനി ഹക്കാഹു ഇതിനെ ഉദ്ധരിച്ചിരിക്കുന്നു ഈ അഭിപ്രായത്തെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഒരു അൽ അബ്ബാദി ഇമാം അബ്ബാദി റളിയല്ലാഹു അൻഹു അനി ഷാഫിഈ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് ഷാഫിഈ റളിയല്ലാഹു അൻഹു തൊട്ട് ഈ ഖബറിൻ ഫീഹി ഇതിൽ വന്ന ഒരു ഖബർ പ്രകാരം ഖബർ എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഇങ്ങനെ ഇത് സംബന്ധിച്ചൊരു ഹദീസ് പ്രകാരം ഇത് ഹദീസ് ഒന്നും ഇവിടെ വിശദീകരിച്ചിട്ടില്ല വ ഫഅല ബിഹി അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് ആര് അസുബുഖി ഇമാം സുബുഖി റളിയല്ലാഹു അൻഹു അൻ ബഅദി അഖാരിബിഹി അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കൾ അപ്പൊ അദ്ദേഹത്തിന്റെ മാതാവിന് വേണ്ടിയായിരുന്നു അങ്ങനെ നിസ്കരിച്ചത് ബാജൂരി എന്ന കിതാബിലുണ്ടെന്ന് പറയുന്നു. ശരി ബാജൂരി അപ്പൊ സുബുഖി ഇമാം തന്റെ മാതാവിന് വേണ്ടി മാതാവിന്റെ ഖളാആയ നിസ്കാരം നിസ്കരിച്ച് വീട്ടി മാതാവിന്റെ മരണശേഷം ഞാൻ കഴിക്കല്ലേ എന്ന് ഒരു ഉദ്ധരണിയുണ്ട്. ശരി അപ്പൊ അങ്ങനെ അഭിപ്രായം ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. അടുത്ത കാര്യം وأول واجب على الآباء تعليمه أن نبينا صلى الله عليه وسلم بعث بمكة ودفن بالمدينة. ഇത്രയാണ് കുറത്ത് ലൈനുള്ള ഭാഗം. എന്താണ് വയുമറു കൽപ്പിക്കപ്പെടണം മുമയ്യസുൻ മുമയ്യസ് പകതിരിവുള്ള കുട്ടി ലിസബിഇൻ 7 വയസ്സ് നിസ്കാരം കൊണ്ടേ വയുമറബു അടിക്കപ്പെടണം അലൈഹ ആ നിസ്കാരത്തിന്റെ പേരിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലിഅശ്രിൻ 10 വയസ്സായാൽ ഇതുപോലെയൊക്കെ സൗമിൻ അപാഖഹു അവന് സാധ്യമാകുന്ന കഴിവുള്ള നോമ്പ് അവൻ അനുഷ്ഠിക്കാൻ സാധ്യമാകുന്ന നോമ്പ് പോലെ കാരണം നോമ്പിന്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ്. പിന്നെ 7 വയസ്സിൽ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നോമ്പ് അടിക്കണം കഴിയുന്നെങ്കിൽ കേട്ടോ. നോമ്പിന്റെ കാര്യത്തിൽ പ്രത്യേകം പറയണം. അരൽ ആബാ ഈ ദീർഘ നിർബന്ധം പിതാക്കന്മാർക്ക് മാതാപിതാക്കൾക്ക് തഅവലീമുഹു അരൽ ആബാ എന്നല്ല മുമ്പ് അവ്വലു വാജിബിൻ ആദ്യ നിർബന്ധമായത് അല്ലെ ലാഭായി മാതാപിതാക്കൾക്ക് എന്താണ് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് തഅലീമുഹു അവനെ പഠിപ്പിക്കലാണ്. അന്ന നബിയന അൻസിയ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് ആരാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബി മക്ക മക്കയിൽ ജനിച്ചു മക്കയിൽ നിയോഗിക്കപ്പെട്ടു മക്കയിൽ ദുഫിന ബിൽ മദീന മദീനയിൽ മറമാടപ്പെട്ടു. അപ്പം നബി മക്കയിൽ ജനിച്ചു എന്നും മക്കയിൽ ജനിച്ച് പിന്നെ ലോകത്തെ ആകമാനം പ്രവാചകൻ റസൂലായി നിയോഗിക്കപ്പെട്ടു മദീനയിൽ നബി മറമാടപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് ഫഖഹാക്കൾ പറഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾ ഫത്ഹുൽ മുഈന്റെ ഭാഗം വിശദമായിട്ട് നോക്കാം. വയഉമറു കൽപ്പിക്കപ്പെടണം അതായത് സ്വബി കുട്ടി കൽപ്പിക്കണം കുട്ടി കൽപ്പിക്കപ്പെടണം. തക്കറൻ ഔ ഉൻസ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെ കൽപ്പിക്കണം. അവർ കൽപ്പിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അവരെ കൽപ്പിക്കണം. രക്ഷിതാക്കൾ എന്ത് മുമയ്യസ് എന്ന് പറഞ്ഞാൽ വകതിരിവുള്ള എന്താണ് വകതിരിവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അതായത് കുട്ടി വകതിരിവ് എത്താന്ന് പറയുന്നത് എപ്പോഴാ അവനാകുന്ന മുറക്ക് യഅ്കുലു തിന്നുന്നു വയശ്റബു കുടിക്കുന്നു വയസ്തഞ്ച മൂത്രയിച്ചാൽ കഴുകുന്നു അല്ലെങ്കിൽ പിന്നെ കാഷ്ടിച്ചാലൊക്കെ കഴുകുന്നു ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഫഹദഹു അവനൊറ്റക്ക് അല്ലെങ്കിൽ അവളൊറ്റക്ക് ശരി ഒറ്റക്ക് തിന്നാനും കുടിക്കാനും മൂത്രയിച്ചാലൊക്കെ കഴുകാനൊക്കെ ആവുന്ന ഒരു പ്രായം എത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ മുംബൈ തമീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി എന്നാണ് അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാണെങ്കിൽ അവന്റെ 2 രക്ഷിതാക്കൾക്കും അതായത് മാതാവിനും പിതാവിനും കുല്ലിമിൻ അബവൈഹി 2 പേരുണ്ട് മാതാപിതാക്കൾ അല്ലെ 2 പേർക്കും നിർബന്ധമാണ് അവര് സമ്മൽവാസി അതായത് എന്ന് പറഞ്ഞാല് അവർ എത്ര മുകളിലോട്ടുള്ളവരാണെങ്കിലും എന്ന് പറഞ്ഞപ്പം മാതാവ് പിതാവ് അല്ല മാതാവിന്റെ മാതാവ് അല്ലെ മാതാവിന്റെ മാതാവിന്റെ മാതാവ് അല്ലെ മാതാവിന്റെ 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 എത്ര അങ്ങോട്ട് മേലക്കാണ് അല്ലെ പിതാവിന്റെ പിതാവ് പിതാവിന്റെ 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 പിതാവ് എത്ര അങ്ങോട്ട് മേലക്കുള്ളതാണ് ഉപ്പപ്പാർക്കൊക്കെ ബാധകമാണ് ശരിയല്ലേ എന്ത് അവരൊക്കെ മാതാക്കളും പിതാക്കളുമാണ്. അപ്പൊ അവരെത്ര മുകളിലുള്ളവരാണെങ്കിലും അവർക്കൊക്കെ എന്ത് ബാധ്യതയുണ്ട് ഈ കുട്ടിയെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ ബാധ്യതയുണ്ട്. അടിമ ബാലനാണെങ്കിൽ അല്ലെങ്കിൽ അടിമ ബാലിക ആണെങ്കിൽ അവരുടെ ഉടമസ്ഥന് ഇതിന്റെ ബാധ്യതയുണ്ട്. ഒരു മുസ്ലിം അടിമ അല്ലെങ്കിൽ മുസ്ലിം അടിമ ബാലിക ആണ്. പണ്ട് അടിമ കച്ചവടം പിന്നെ സുലഭമായിരുന്നു വ്യാപകമായിരുന്നു. ഇപ്പൊ അടിമ കച്ചവടമല്ല അടിമത്വം ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ട് അത് നിരുത്സാഹപ്പെടുത്തി ഇല്ലാതാക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ ഭാഗത്തുണ്ടായി ഒറ്റയടിക്ക് നിരോധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അയ്യുമറ ബിഹ അതുകൊണ്ട് കൽപ്പിക്കും അയ്യുമറ ബിഹ ബിഹ അതുകൊണ്ട് നേരത്തെ ബിഹ അതുകൊണ്ട് കൽപ്പിക്കണം എന്തുകൊണ്ട് നിസ്കാരം എന്തുകൊണ്ട് നിസ്കാരം. അപ്പൊ അടിമ കുട്ടിയാണെങ്കിൽ അടിമ ബാലൻ അല്ലെങ്കിൽ അടിമ ബാലികയാണെങ്കിൽ അവരെ നിസ്കാരം കൊണ്ട് ഇതേപോലെ കൽപ്പിക്കേണ്ട ബാധ്യത ആർക്കാണ് ഉടമസ്ഥനാണ്. അവർക്ക് വേറെ മാതാപിതാക്കൾ അവരെ കീഴിലല്ലല്ലോ അവര് ഉടമന്റെ കീഴിലല്ലേ അപ്പൊ അവർ കൽപ്പിക്കണം എന്നതാണ്. ഐ ബിഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഐ അസ്വലാത്ത് എന്തുകൊണ്ട് നിസ്കാരം കൊണ്ട് ഓരോ കലാ ആണെങ്കിലും കലാ ആയ നിസ്കാരാണെങ്കിലും അതിന്റെ എല്ലാ ഷർത്തുകളോടും കൂടി ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധന ഷർത്ത് എന്ന് പറഞ്ഞാല് എല്ലാ നിബന്ധനകളോടും കൂടിയാണ് ഇത് ചെയ്യേണ്ടത് അർത്ഥം ശരി നിസ്കാരത്തിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് അത് നിർവഹിക്കുന്നതിന്റെ കാര്യത്തിൽ അല്ല നിസ്കരിച്ചോ പറയാൻ 7 വയസ്സാകുമ്പോഴേ നിസ്കരിച്ചോ കുട്ടിയോട് നിസ്കരിച്ചോ अदापर ഇത് 7 വയസ്സാവുന്ന വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെ ജീവിക്കുക. അപ്പോൾ കുട്ടി കാണും എന്ത് ഈ മാതാപിതാക്കൾ നിസ്കരിക്കുന്നതാണ്. മാതാപിതാക്കൾ നിസ്കരിക്കുന്നവരായിരിക്കണം. അല്ലാതെ കൽപ്പിക്കാൻ പറ്റൂ. അപ്പോൾ 7 വയസ്സാവുന്ന വരെ ഒരു കുട്ടി മാതാപിതാക്കളുടെ കൂടെ ജീവിക്കുമ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ പൊന്നും നിസ്കരിക്കുന്നില്ല. നമ്മുടെ കൂടെ ശരിക്കുള്ള നിസ്കാരം അല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കും അല്ലേ? മാതാപിതാക്കൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ അത് പറയേണ്ടി വരില്ല മിക്കവാറും 7 വയസ്സാകുമ്പോൾ. അപ്പോൾ 7 വയസ്സാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളൂ. അപ്പോൾ അല്ലാതെ പിന്നെ മാതാപിതാക്കൾ നിസ്കരിക്കൊന്നും ചെയ്യാതെ കുട്ടിക്ക് 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാട്ടോ, നിസ്കരിക്കണം, കാരണം ബാധ്യതയില്ല, അങ്ങനെയല്ല ഇത്. പിന്നെ 10 വയസ്സാകുമ്പോൾ 7 വയസ്സാകുന്ന സമയത്ത് 7 വയസ്സായി പൂർത്തിയാക്കുന്ന സമയത്ത് അപ്പോൾ നിസ്കരിക്കണം വരാം. പിന്നെ ഒന്നുമില്ല. പിന്നെ 3 കൊല്ലം കഴിഞ്ഞ് 10 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ വരാം, നിസ്കരിച്ചില്ലെങ്കിൽ അടിയാണ്. അങ്ങനെ ബാധ്യത തീരൂല, അങ്ങനെയല്ല. ഇത് ചിട്ടയായിട്ട് ശീലിച്ചു വന്നാൽ വീട്ടിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ കുട്ടി സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? മാതാപിതാക്കളെ അനുസരിക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത കുട്ടികൾക്ക് ഉണ്ടായിരിക്കും സ്വാഭാവികം. അപ്പോൾ അതിൽ കൂടുതൽ അവിടെ വടിയെടുക്കേണ്ട കാര്യമൊന്നും വരില്ല. നിങ്ങളൊന്ന് വടിയെടുത്തിട്ട് നിസ്കരിച്ച് അല്ല അതാണ്. പിന്നെ അങ്ങനെ വല്ല കുട്ടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വടിയെടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ കുട്ടിയെ കറക്റ്റ് ചെയ്യണമല്ലോ. അതാണ് അത്. പിന്നെ പറയാം, 7 വയസ്സാകുമ്പോൾ 7 വയസ്സാകുമ്പം പിന്നെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഇപ്പൊ 7 വയസ്സാകുന്ന വരെ കുട്ടിക്ക് സ്വയം ചെയ്യാൻ ചെയ്തോട്ടെ. അത് നിസ്കാരം എന്ന് പറയാൻ പറ്റില്ല, കുട്ടി ഇപ്പൊ അനുകരിക്കല്ലേ. ഇപ്പൊ 7 വയസ്സാകുന്ന വരെ കുട്ടിയോട് നിസ്കരിക്കാൻ പറയേണ്ട കാര്യമില്ല. പൊന്നൂരോട് ഇപ്പൊ നിസ്കരിക്കണ്ടോ എന്ന് പറയണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? 7 വയസ്സായാല് അത് പറയേണ്ട കാര്യമില്ല. ശരി, അത് വരെ കൊച്ചെന്തെങ്കിലും ചെയ്തോട്ടെ. വെറുതെ കുത്തി പറഞ്ഞ് ചിലപ്പം ഒപ്പുന്നു. മറ്റേ 7 വയസ്സായ അങ്ങനെയല്ല, ഇതിന്റെ എല്ലാ ഷർത്തുകളോട് കൂടി ഇത് ചെയ്യുന്ന കാര്യം. അപ്പൊ 7 വയസ്സാകുമ്പോ തന്നെ ഇത് ഇങ്ങനെ ശീലിപ്പിക്കണം എന്നർത്ഥം. അപ്പൊ എന്താണ് അർത്ഥം? 7 വയസ്സാകുമ്പോ ചിലപ്പോൾ കുട്ടി മദ്രസയിൽ പോകുന്ന കുട്ടിയെല്ലാം പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ എല്ലാ ഷർത്തുകളോട് കൂടി ഇത് ചെയ്യിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ശരിക്ക് കാണിച്ചു കൊടുക്കണം, അല്ലാതെ വെറുതെ ബാഗിൽ നിർത്തിയാൽ പോരാ. ആദ്യം നിസ്കാരം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചൊക്കെ കൊടുത്ത് അത് ഇന്നതാണ് ഫാത്തിഹ എന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കണം. ആര്? മാതാപിതാക്കളെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അതിന് മാതാപിതാക്കൾക്ക് അറിയണം. അപവൈഹിന അലാ കുല്ലിമിൻ അപവൈഹിന, രണ്ടുപേർക്കും ഇത് ബാധ്യതയാണ്. ആണിനും പെണ്ണിനും ബാധ്യതയാണ്, മാതാവിനും പിതാവിനും ബാധ്യത. മാതാവിനും പറഞ്ഞു കൊടുക്കാൻ അറിയണം, പിതാവിനും പറഞ്ഞു കൊടുക്കാൻ അറിയണം. മനസ്സിലായി? വയസ്സ് പൂർത്തിയാകുമ്പോൾ, പൂർത്തിയായ ശേഷം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, 7 വയസ്സ് എന്ന് പറഞ്ഞാൽ ഹിജ്റ കലണ്ടർ പ്രകാരമാണ്. ഇസ്ലാമിക നിയമങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ വയസ്സ് പറയുമ്പോൾ എന്താണ് ബാധകം? ഹിജ്റ കലണ്ടർ പ്രകാരമാണ്. ഹിജ്റ കലണ്ടർ പ്രകാരം 365 ദിവസം ഉണ്ടാവില്ല ഒരു വർഷത്തിൽ. ഒരു 10-12 ദിവസത്തിന്റെ വ്യത്യാസം ഉണ്ടാവും ഹിജ്റ കലണ്ടറും ഇംഗ്ലീഷ് കലണ്ടറും തമ്മിൽ. അപ്പൊ 7 വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ ചിലപ്പോൾ ഒരു വർഷത്തിൽ 10-12 ദിവസത്തിൻ്റെ വ്യത്യാസമാകുമ്പോൾ 7 വയസ്സാകുമ്പോൾ 70, ഇപ്പം ചിലപ്പോൾ 2-2.5 മാസം മുമ്പ് എന്തായിട്ടുണ്ടാവും? 7 വയസ്സാകുന്നതിന് 2.5 മാസം മുമ്പ് തന്നെ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടാവും. പ്രായപൂർത്തിയല്ല, 7 വയസ്സായിട്ടുണ്ടാവും ഹിജ്റ കലണ്ടർ പ്രകാരം. അപ്പം എന്താണ്? ജനനത്തീയതിയൊക്കെ സൂക്ഷിക്കുമ്പോൾ എന്ത് വേണം? ഹിജ്റ കലണ്ടർ പ്രകാരം ജനനത്തീയതി എന്ത് ചെയ്യണം? നോക്കണം, എഴുതി വെക്കണം, മനസ്സിലാക്കി വെക്കണം. എന്നാലേ ഈ 7 വയസ്സാണ് എപ്പോഴാണ് ശ്രദ്ധിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ബാധ്യത നിർവഹിക്കപ്പെടാത്ത ഒരാളായി മാറും, അത് കുറ്റകരമാണ്. അതാണ് പറയണേ, അത്തൈബ ഉടനെ, അത് പൂർത്തിയായ ഉടനെ. തമാമ് പൂർത്തിയാകാം, തമാമ് ഹാ അത് ഏത്? 7 വയസ്സ്. അപ്പൊ 7 വയസ്സ് പൂർത്തിയായ ഉടനെ, 7 വയസ്സ് പൂർത്തിയാണ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഡേറ്റ് ഓഫ് ബർത്ത്, ജനന സർട്ടിഫിക്കറ്റുകൾ നോക്കിയാൽ പോരാ, അത് പ്രകാരം പോരാ, അതിന് കുറച്ച് മുമ്പ് വേണം. അപ്പൊ 7 വയസ്സ് പൂർത്തിയായ ഉടനെ ഹിജ്റ കലണ്ടർ പ്രകാരമാണത് കേട്ടോ. വകതിരിവെത്തിയാലും കബുലഹ അതിന്റെ മുമ്പ്. ഉറക്കെ പറയും. അതായത് കബുലഹ എന്നാല് എന്തിന്റെ മുമ്പ്? 7 വയസ്സാകുന്നതിന് മുമ്പ് കുട്ടി വകതിരിവെത്തിയാലും. 7 വയസ്സിന് മുമ്പ് കുട്ടിക്ക് നല്ല വകതിരിവെത്തി, നല്ല ആൾ സ്മാർട്ടാണ്. എങ്കിലും 7 വയസ്സായാലേ നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടതുള്ളൂ. से आंसर आया ये जैसे वयंबगी നിർബന്ധമാണ് അത്യാവശ്യമാണ് മാ സിയവത്തിൽ അംരി അതിന്റെ കൽപ്പനയുടെ സിയയോട് കൂടി അത്തഹ്ദീദു വാണിംഗ് കൊടുക്കൽ അത്തഹ്ദീദ് പറഞ്ഞാൽ ഭയപ്പെടുത്താം കുറച്ചൊന്ന് പേടിപ്പിക്കാം എങ്ങനെ വേണ്ടി വന്നാൽ വൃദ്ധവൈരാദ്യം കുട്ടികളെ ഭയപ്പെടുത്താൻ കുട്ടി നിസ്കരിക്കുന്നില്ല പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒക്കെ ഒന്നൊരു വാണിംഗ് കൊടുക്കണം ഒന്ന് ഭീഷണിപ്പെടുത്തൊക്കെ വേണം ചെയ്തേ അതാണ് വെറുതെ ഇങ്ങനെ ആ മോനെ നിസ്കരിക്കട്ടോ മാത്രം പറഞ്ഞാൽ പോലെ അങ്ങനെ നിസ്കരിക്കാൻ നിസ്കരിച്ചു ആദ്യം അങ്ങനെ പറയാം എന്നിട്ട് നിസ്കരിക്കല്ലെങ്കിൽ ഒന്ന് നിസ്കരിച്ചാടാ കുറച്ചൊരു അടുത്ത സ്ഥലത്തിലൊക്കെ പറയേണ്ടി വരും ചിലപ്പോൾ അതൊക്കെ അതിൻ്റെ ഘട്ടമനുസരിച്ച് ചെയ്യണം അതിൻ്റെ മനഃശാസ്ത്രം അനുസരിച്ച് ചെയ്യണം കേട്ടോ അതാണ് അപ്പം അതൊക്കെ ആവശ്യമാണ് നടത്താം വയുദറബു അടിക്കപ്പെടണം ആരടിക്കപ്പെടണം ആരടിക്കണം കൊച്ചിനെ അടിക്കണം ദർബൻ ഒരടി എങ്ങനത്തെ അടിയാ വൈറ അല്ലാതെ മുതബർരിജിൻ വൈറ മുതബർരിജിൻ വൈറ മുബർരിജിൻ മുബർറജിൻ മുബർറജ് എന്താണ് മുബർറജ് അല്ലാത്ത എന്നാൽ മുറിവ് ഏൽപ്പിക്കാത്ത മുറിവാകാത്ത രൂപത്തിൽ കൊട്ടിയടിക്കണം ശരിയല്ലേ കുട്ടിക്ക് അടിച്ചിട്ട് അവിടെ പാടുണ്ടാകാൻ പാടില്ല കുട്ടിക്ക് വേദനിച്ചാൽ മതി അല്ലാതെ കുട്ടിയെ ചെറുതായിട്ട് വേദനിപ്പിച്ചാൽ മതി അല്ലാതെ മുറിവ് ഏൽപ്പിക്കാൻ പാടില്ല ഇക്കാര്യത്തിൽ ഉജൂബൻ ഇത് ആർക്ക് നിർബന്ധമാണ് മേൽ പറയപ്പെട്ടവർക്ക് ആർക്കാണ് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ ഉടമസ്ഥൻ ആണെങ്കിൽ അടിമയുടെ കാര്യത്തിൽ ഉടമസ്ഥൻ ശരി ഐ അലൈഹ അതിന്റെ പേര് എന്തിനു പേരിൽ അടിക്കണ്ടേ നിസ്കാരത്തിന്റെ പേര് ഐ അതായത് അലാ തർക്കിഹ അതിനെ ഉപേക്ഷിച്ചതിന്റെ പേര് പറഞ്ഞിട്ടും കേൾക്കാത്തതിന്റെ പേര് കേട്ടോ വലോ കല കല ആണെങ്കിലും ഔ അലാ തർക്കി ഷർത്തിൻ മിൻ ശുറൂതിഹ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ നിബന്ധനകളിലുള്ള ഒരു നിബന്ധന ഒരു ഷർത്ത് ഷർത്തുകളിൽ നിന്നുള്ള ഷർത്ത് ഉപേക്ഷിച്ചതിന്റെ പേരിൽ അടിക്കണം നിസ്കാരം അതിന്റെ ഷർത്തുകളോട് പാലിച്ചുകൊണ്ട് തന്നെയായിട്ടാണ് ചെയ്യേണ്ടത് പുതുല്ലാതെ കുട്ടി നിസ്കരിക്കൊള്ളും വിചാരിക്കാം പറഞ്ഞാലും കേൾക്കൂല പുതുല്ല പുതു ഷർത്തല്ലേ അപ്പൊ പുതുവോടുകൂടി തന്നെ നിസ്കരിക്കാം വെറുതെ നിസ്കരിക്കാം അഷ്റിൻ എപ്പോഴാണ് അടിക്കണ്ടേ 10 വയസ്സാവുമ്പോൾ ഐ അതായത് നേരത്തെ തമാമിഹ എന്ന് പറഞ്ഞു അതിന്റെ അതേ അർത്ഥം തന്നെയാണ് ഇസ്തിക്മാലി പൂർത്തിയായതിനു ശേഷം അത് ഏത് പൂർത്തിയായത് 10 വയസ്സ് കേട്ടോ ലിൽ ഹദീസി സ്വഹീഹി സ്വഹീഹായ ഹദീസിന് വേണ്ടി ഹദീസ് അനുസരിച്ച് ഇക്കാര്യത്തിൽ സ്വഹീഹായ ഹദീസ് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വഹീഹ് ഹദീസ് എന്താണ് വൈഫ ഹദീസൊക്കെ നേരത്തെ ഹദീസ് പഠന സീരീസിൽ പഠിച്ചിട്ടുണ്ട് തുറക്കത്തിൽ അല്ലേ സ്വഹീഹ് ഹദീസാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള ഹദീസ് അല്ലേ ആധികാരികമായിട്ടുള്ള ഹദീസ് ഹദീസ് എന്താണ് പറയുന്നത് മുറുസ്വബിയ ബിസ്വലാത്തി ഇദാ ബലഗ 7 സിനീൻ വഇദാ ബലഗ 10 സിനീൻ ഫദരിബൂഹു അലൈഹാ മുറുസ്വബിയ മുറു അമറ അർത്ഥം എന്താ കൽപ്പിച്ചു എമുറു കൽപ്പിക്കുന്നു അല്ലെ കൽപ്പിക്കും പിന്നെ അമറ എമുറു എന്നാണ് കറക്റ്റ് അസുല് പക്ഷെ അത് അസുലിൽ നിന്ന് 2 ഹംസക്ക് അടുത്തടുത്ത് വന്നു അങ്ങനെ അതിന്റെ അസുലിൽ നിന്ന് മാറിയിട്ട് മുർ എന്നാണ് പറയാം മുർ അമറ എമുറു മുർ കൽപ്പിക്കുക അമറ എന്നുള്ളതിന്റെ അമൃ ഫോമാണ് മുർ കൽപ്പിക്കുക മുർ മുറാ മുറു മുർ മുറാ മുറു അപ്പൊ മുറു സ്വബിയ മുറു നിങ്ങൾ കൽപ്പിക്കൂ മുറു നിങ്ങൾ കൽപ്പിക്കൂ അസ്വബിയ കുട്ടിയെ മുറു അസ്വബിയ എന്നാണ് ചേർത്ത് പറയുമ്പോൾ മുറു സ്വബിയ എന്നാണ് കുട്ടിയെ നിങ്ങൾ കൽപ്പിക്കൂ കുട്ടികളെ നിങ്ങൾ കൽപ്പിക്കൂ ബിസ്വലാത്തി എന്തുകൊണ്ട് നിസ്കാരം കൊണ്ട് ഇദാ ബലഗ അവർ എത്തിയാൽ 7 സിനീന 7 വയസ്സ് എത്തിയാൽ വഇദാ ബലഗ ഇനി അവർ എത്തിയാൽ 10 സിനീന പറയണം നിങ്ങൾ പറയണം 10 വയസ്സ് ആരടിക്കണം അവനെ അടിക്കണം അല്ലെ അവളെ അടിക്കണം അപ്പോൾ ഒരാൾക്കാരല്ലേ അലൈഹ അക്കാര്യത്തിൽ അതിന്റെ പേര് സ്കാരം ഉപേക്ഷിച്ചതിന്റെ പേര് ഇനി അവന് കഴിവുള്ള നോമ്പ് പോലെ അവനെ കൊണ്ട് സാധ്യമാകുന്ന നോമ്പിന്റെ കാര്യം പോലെ കാരണം അതും അങ്ങനെയാണ് അപ്പൊ നിശ്ചയം കാര്യം എന്താണ് പത്ത് വയസ്സാകുമ്പോൾ അവന്റെ പേരിൽ അടിക്കപ്പെടണം. അവൻ അടിക്കപ്പെടണം, അവൻ അടിക്കണം നടത്താം. എന്ത് കസ്വലാത്തി നിസ്കാരം പോലെ വഹിക്കമത്തു ധാരിക്ക. ഇനി പറയുന്നതിന്റെ ഈ 7 വയസ്സാകുമ്പോൾ കുട്ടിയെ കൽപ്പിക്കുകയും 10 വയസ്സാകുമ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മുറിവേൽപ്പിക്കാത്ത രൂപത്തിൽ അടിക്കുകയും ചെയ്യുക എന്നതിന്റെ ഉദ്ദേശം എന്താണ്? വഹിക്കമത്തു അത് ധാരിക്ക, അതിന്റെ പിന്നിലുള്ള ഹിക്കമത്ത്, അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഹിക്കമത്ത് അത്തംബ്രീനു, തംബ്രീൻ പാഠത്തിന് ശേഷം അറബി പുസ്തകത്തിനായിട്ടില്ല തംബ്രീൻ ല്ലേ, ഒരു പാഠം പഠിച്ചിട്ട് അതിന്റെ തംരീൻ അഭ്യാസം, ഇതൊരു എക്സസൈസ് ആണ്. എങ്ങനെ? ഒരു പരിശീലനം, ഒരു ട്രെയിനിങ് ആണ് തംരീൻ. അവിടെ ട്രെയിനിങ്, പരിശീലനത്തിന് വേണ്ടി. അലൽ ഇബാദത്തി, ഇബാദത്തുകളുടെ കാര്യത്തിൽ, ആരാധനകളുടെ കാര്യത്തിൽ കുട്ടിക്ക് പരിശീലനം ശ്രദ്ധിക്കുന്നതിനാണ്. അതവൻ ദൈനംദിനം ദായിമാക്കി പരിശീലിച്ച് നിത്യേന ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഫലാ യത്തുറക്കഹ, അങ്ങനെ അവനത് ഉപേക്ഷിക്കാതിരിക്കുന്നതിനും ഭാവിയിലെ പിന്നെ അതങ്ങനെ ശീലമായാൽ അവൻ അതിന്റെ ശീലമായി അവന്റെ ചിട്ടയായി മാറും. നമ്മളെ ഒക്കെ നമ്മുടെ മാതാപിതാക്കൾ നിസ്കാരമുള്ളവരായതുകൊണ്ട് നമ്മളൊക്കെ നിസ്കരിക്കുന്ന ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടോ അല്ല. നിസ്കരിച്ചിട്ടില്ലെങ്കിലാണ് പ്രയാസം. നിസ്കാരം ഉപേക്ഷിക്കാൻ നിസ്കരിക്കാൻ ഒരു പ്രശ്നം സംഭവിച്ചാൽ അപ്പൊ എങ്ങനെയെങ്കിലും അതിന്റെ സമയം കണ്ടെത്തി നമ്മൾ അത് നിസ്കരിച്ചിരിക്കും അല്ലേ, അങ്ങനെ ചെയ്യണം. അപ്പൊ അത് ശീലമായാൽ ആ നിസ്കാരം അവൻ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. എന്നവർ ബഹ്സ് ചെയ്തിരിക്കുന്നു. കുട്ടിയായ അടിമയുടെ മേൽ, അടിമയുടെ കാര്യത്തിൽ അദ്റായി റളിയല്ലാഹു ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. കുട്ടിയായ കാഫിറിൻ, കാഫിറായ ഒരു അടിമക്കുട്ടി, കാഫിറായ മാതാപിതാക്കൾ ജനിച്ച അവിടുന്ന് പിന്നെ അവിടുന്ന് വാങ്ങിയ ഒരു അടിമക്കുട്ടി, അടിമ ഷഹാദത്ത് കുട്ടി ഉച്ചരിച്ചിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിലാണ് കുട്ടി ഷഹാദത്ത് ഉച്ചരിച്ചിട്ടുണ്ട്. പക്ഷെ കുട്ടി ഉച്ചരിക്കുമ്പം കുട്ടിക്ക് മതനിയമങ്ങൾ ബാധകമല്ലല്ലോ. അപ്പൊ കുട്ടി കാഫറാണല്ലോ. എന്നാൽ കുട്ടികളെല്ലാവരും വിശുദ്ധ പ്രകൃതി എന്നുള്ള പൊതുവായ കാര്യമുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാഫർ മാതാപിതാക്കൾക്ക് ജനിച്ചൊരു കുട്ടി. അന്നഹു, ആ കുട്ടിയെ യുഉമറു, കൽപ്പിക്കപ്പെടണം സുന്നത്തായിട്ട് ബിസ്വലാത്തി, നിസ്കാരം കൊണ്ട്, വസ്സോമി, നോമ്പ് കൊണ്ടും, വയുഹസ്സു അലൈഹിമാ, അത് രണ്ടിന്റെ മേലും പ്രേരിപ്പിക്കണം, മിൻ ഗൈരി ലർബിൻ, അടിക്കാതെ. കാഫിർ മാതാപിതാക്കൾക്ക് ജനിച്ചൊരു കുട്ടി, അവർ ആ കുട്ടി പിന്നീട് അടിമയായി വിൽക്കപ്പെട്ടു, അങ്ങനെ മുസ്ലിമിന്റെ അടുത്തെത്തി. ആ കുട്ടി ഷഹാദത്ത് ഉച്ചരിച്ചിട്ടുണ്ട്. ആ കുട്ടിയോട് നിസ്കരിക്കുന്ന കാര്യം പറഞ്ഞാൽ മതി, അടിക്കാൻ പാടില്ല. ആ കുട്ടി എന്ത് ചെയ്യരുത്? സ്വന്തം കുട്ടിയെ അടിക്കുന്ന പോലെ അടിക്കാൻ പറ്റില്ല. അവന് പ്രായപൂർത്തി എത്തിയ ശേഷം, ബുലൂഹ് എത്തിയ ശേഷം, പുബർട്ടി എത്തിയ ശേഷം, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയ ശേഷം, അവൻ 15 വയസ്സായ നിർബന്ധമായിട്ടും പ്രായപൂർത്തി എത്തും മാക്സിമം കേട്ടോ. അവന് ഹൈറിലേക്ക് ചേർക്കപ്പെടുന്നതിന് വേണ്ടി, അതിനോടൊരു തെലീഫ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, അതിനോടൊരു ഇണക്കം ഉണ്ടാകുന്നതിന് വേണ്ടി ഇതിന് വിരുദ്ധമാണെങ്കിലും എന്താണ് ഖിയാസ് അനുസരിച്ച് അത് സുന്നത്താവാൻ നിവൃത്തിയില്ലെങ്കിലും ഇത് നല്ലതാണ് എന്നുള്ള ഒരു അഭിപ്രായം ആര് പറഞ്ഞിട്ടുണ്ട്? അദ്റായി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താ നിർബന്ധമാണ് ഐലൻ ആൾസോ എന്ന് പറഞ്ഞാൽ ഇതും നിർബന്ധമാണ്. അലാമൻ മറ, നേരെ പറയപ്പെട്ടവര്, മുൻ പറയപ്പെട്ടവരുടെ പേര് എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുടെ പേരിൽ, മാതാപിതാക്കളുടെ പേരിൽ, അടിമയുടെ കാര്യത്തിൽ ഉടമസ്ഥന്റെ പേരിൽ, നഹിയുഹു അവനെ നിരോധിക്കൽ, അവനെ വിരോധിക്കൽ, എന്ത് പ്രൊഹിബിറ്റ്, അനിൽ മുഹറമാതി, ഹറാമിയത്തായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് നിരോധനമുള്ള കാര്യങ്ങൾ. അപ്പൊ കള്ളു കുടിക്കരുത്, ചീട്ട് കളിക്കരുത്, കളവ് പറയരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് നിരോധനാജ്ഞ കൊടുക്കൽ അതും എന്താണ് ബാധ്യതയാണ്. ഇതിന്റെ പോലെ തന്നെ സ്കാരം കൊണ്ട് കൽപ്പിക്കാന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിൽ ഇതെല്ലാം വരുന്നതാണ്. ഇത് സ്കാരം കൊണ്ട് കൽപ്പിച്ചാൽ മാത്രമല്ല, അപ്പം അത് വാജിബാത്തല്ല, വാജിബാത്ത് കൊണ്ട് കൽപ്പിക്കുന്നത് പോലെ തന്നെ മഹറമാത്തിനെ നിരോധിക്കുകയും വേണ്ടതാണ്. അവനെ പഠിപ്പിക്കലും, സ്കാരം ചെയ്യണം, നിസ്കരിക്കണമെങ്കിൽ പഠിപ്പിക്കണ്ടേ, अलवाजिबाती वनहविहा वाजिबाताय കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും മിൻ സായിരി ശറാഇഉൽ ലാഹിറതി ശർഇന്റെ ബാഹ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ശർഇൽ വരുന്ന മത നിയമങ്ങളിൽ വരുന്ന മറ്റു കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ വാജിബായ കാര്യങ്ങൾ ഇതൊക്കെ പൂർത്തി എങ്ങനെ ക്രമേണ പഠിപ്പിച്ചു കൊണ്ടുവരും വലൗ സുന്നതൻ സുന്നത്താണെങ്കിൽ പോലും സുന്നത്തായ കാര്യമാണെന്ന് വിചാരിച്ച് പഠിപ്പിക്കാകരുത് അതും കുട്ടിയെ പഠിപ്പിക്കേണ്ട ബാധ്യതയായിക്കണ്ടേ ഫർള് മാത്രം പഠിപ്പിച്ചാൽ പോരാ ആദ്യം ഫർള് പഠിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ തന്നെ ക്രമേണ സുന്നത്ത് കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു വരണം കസിവാക്കിൻ സിവാക്ക് മിസ്വാക്ക് പോലെ ദന്തശുദ്ധീകരണം രാവിലെ എണീറ്റാ പല്ല് തേക്കണം ഉറങ്ങുന്ന സമയത്ത് പല്ല് തേക്കണം ഇതൊക്കെ ഷറയിലുള്ളതാണ് ആരോഗ്യത്തിന്റെ ടിപ്സ് മാത്രമല്ല ഇതെല്ലാം ഷറായി പറഞ്ഞ ആരോഗ്യത്തിനും നിലനിർത്താനുമാണ് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുന്നതിനും കൂടിയാണ് ആ നിയത്തിൽ തന്നെ കുട്ടികൾ പഠിപ്പിക്കും വേണം മനസ്സിലായില്ലേ അപ്പൊ എന്താണ് ഉറങ്ങി എണീറ്റതിന് ശേഷം ഭക്ഷണം കഴിഞ്ഞ ശേഷം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളുവിന്റെ മുമ്പ് ഇതൊക്കെ സുന്നത്തായിട്ടാണെങ്കിലും പിന്നെ മിസ്വാക്ക് ഉണ്ട് പിന്നെ ദന്തശുദ്ധീകരണത്തിന്റെ കാര്യം കുട്ടികളെ പഠിപ്പിക്കണം മനസ്സിലായില്ലേ അതുപോലും ഒഴിവാക്കരുത് അംറുഹു ബിദാലിക അതുകൊണ്ട് അവനെ കൽപ്പിക്കലും ഈ പറഞ്ഞ കാര്യങ്ങൾ അവനെ കൽപ്പിക്കലും നിരോധിക്കലൊക്കെ റഷീദായിട്ട് ബുലൂ ആവുമ്പോ മാത്രമേ അവന് പിന്നെ മാതാപിതാക്കൾക്ക് ഒഴിവാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ റഷീദായിട്ട് ബുലൂ ആവുകയെന്ന് പറഞ്ഞാല് കുട്ടി നല്ല തൻ്റെടത്തോടു കൂടി ബുലൂ എത്തി കഴിഞ്ഞാൽ കുട്ടി അവനെ കാര്യത്തിന് എല്ലോ ആയി പിന്നെ അവൻ എല്ലാ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം ചിലപ്പോൾ അനുസരിച്ചോളൊന്നുമില്ല അപ്പൊ അത്രയും അതുവരെ ഇങ്ങനെ പരിശീലിപ്പിച്ചെന്നാൽ മിക്ക കുട്ടികളും ഇത് ആ രീതിയിൽ തന്നെ ആയിരിക്കും ശരി ചിലരല്ലാതെ അപ്പൊ പിന്നെ മാതാപിതാക്കൾക്ക് ബാധ്യതയില്ല കുട്ടി തൻ്റെടത്തോടു കൂടി സ്വയം തൻ്റെടത്തോടു കൂടി ബുലൂ ആകുന്ന പ്രായം പരിധി എത്തുന്നത് വരെ ഒരു ആ രൂപത്തിൽ എത്തുന്നത് വരെ പിന്നെ മാതാപിതാക്കൾക്ക് ഇതിന്റെ വുജൂബിയത്ത് ഒഴിവാകുകയില്ല എന്ത് കുട്ടികളെ ഈ ട്രെയിനിങ് കൊടുക്കലും കുട്ടികൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കലും അല്ല 7 വയസ്സാകുമ്പോൾ മാത്രം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ 10 വയസ്സുകാരെ ഉണ്ടാതിരിക്കലല്ല മനസ്സിലായില്ലേ 7 വയസ്സാകുമ്പോൾ നബി നബി പറഞ്ഞിട്ടുണ്ട് 7 വയസ്സാകുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം അപ്പൊ 7 വയസ്സാകുന്ന നേരത്ത് ഇവിടെ നിസ്കരിക്കാം 5-6 നിസ്കരിക്കണം കേട്ടോ അവിടെ പറഞ്ഞു തീർന്നു അത് 10 വയസ്സുകാരെ ഉണ്ടാകാതിരിക്കണം അങ്ങനെയല്ല ഇത് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് തുടർച്ചയായിട്ടില്ല അതേസമയം കുട്ടിയെ ബുദ്ധിമുട്ടിക്കാതെ അതാണ് മുറിവാഴ്ത്തിക്കാതെ അവൻ അടിക്കേണ്ടത് പറഞ്ഞു അല്ലേ ഇത് 3 വർഷത്തോളം 7 വയസ്സിൽ കുട്ടി തുടങ്ങി 10 വയസ്സ് വരെ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞെടുത്ത് അടിക്കൊന്നും ചെയ്യാതെ കുട്ടിനെ അങ്ങനെ ശീലിപ്പിച്ചിട്ട് കുട്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാതെ അടുത്ത നിസ്കാരത്തിന് സമയം വീണ്ടും കുട്ടികൾ നിസ്കരിക്കാൻ പറയാം കുട്ടി നിസ്കരിച്ചതല്ലെന്ന് പറയാം പിന്നെയും അടുത്ത നിസ്കാരം വീണ്ടും നിസ്കരിച്ചിട്ടില്ലേ അങ്ങനെ ഒരു പിതാവോ അല്ലെങ്കിൽ മാതാവോ ചെയ്യാന്നുണ്ടെങ്കിൽ ആ കുട്ടി മിക്കവാറും എന്ത് ചെയ്യും അങ്ങനെ പല പ്രാവശ്യം ഒന്നും പറയേണ്ടി വരില്ല അപ്പൊ കുട്ടി ഇൻഷാള്ള നിസ്കാരം തുടങ്ങിക്കാണും ഇത് നല്ല കാര്യമാണ് ഇപ്പം പറയല്ലേ വിചാരിച്ചിട്ട് ചെയ്യും മനസ്സിലായോ എല്ലാ സമയത്തും പിതാവ് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പം മാതാവ് പറയണം പിതാവ് ആരെങ്കിലൊക്കെ ആയിട്ട് കുട്ടിൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ മിക്കവാറും അപ്പോൾ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ഇപ്പൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം ഫോണിൽ കൂടെ വരാൻ പറയാം അതാണ് ഓഫീസിൽ വന്നിട്ട് വിളിച്ചു ചോദിക്കുന്നത് ഞാൻ അല്ലേ എനിക്ക് വിളിച്ചു ചോദിക്കാറില്ലേ നിസ്കരിച്ചോ ചോദിക്കാറില്ലേ അപ്പൊ നേരം ഓഫീസിലാണെങ്കിലും ഇപ്പൊ ഫോണെ കണ്ടല്ലോ അപ്പൊ ഫോണിൽ വിളിച്ചു ചോദിക്കണം കുട്ടികൾ സ്കൂളിട്ട് വന്നു നിസ്കരിച്ചോ അസംസ്കരിച്ചോ അത് ചോദിക്കേണ്ട ബാധ്യത ആയിരിക്കണ്ടേ മാതാപിതാക്കൾ അല്ല ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ ഒഴിവാവില്ല അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് പറയാനായിട്ട് കുട്ടികൾ കണക്കാക്കി ഇരിക്കരുത് മാതാപിതാക്കൾ പറഞ്ഞാൽ നിസ്കരിക്കും ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം കുട്ടി ഇന്നത് ചെയ്തോളണം നല്ല കുട്ടികളാ കഴിയില്ല അല്ലേ എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമില്ല എന്നാലും കുട്ടികളല്ലേ അപ്പം ചിലപ്പോൾ കുട്ടികൾ അത്ര ശ്രദ്ധിക്കൂല അപ്പൊ അത് കുട്ടികളെ ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത ആർക്കുണ്ട് മാതാപിതാക്കളുണ്ട് ഇത് പഠിപ്പിക്കുന്നതിന്റെ കൂലി ഖുർആൻ പോലെ അതൊക്കെ ആദാബി മറ്റുള്ള ശരീരത്തിന്റെ ആദാബുകൾ ആദാബുകൾ മര്യാദകളൊക്കെ പഠിപ്പിക്കുന്നത് ഈ മാലിഹി ആ കുട്ടിയുടെ മുതലിൽ നിന്ന് എടുക്കാം സമ്പത്തിൽ നിന്ന് കുട്ടിക്ക് സ്വന്തമായിട്ട് നീക്കച്ച സമ്പത്തിൽ നിന്ന് എടുക്കാൻ നിർത്താം തുമ്മ അലാബിഹി പിന്നെ അതിന്റെ ബാധ്യത ആർക്കാണ് ഉപ്പാക്കാണ് ഉപ്പയുടെ സമ്പത്ത് തുമ്മ അലാ ഉമ്മിഹി പിന്നെ ഉമ്മാടെ സമ്പത്ത് ഉമ്മക്ക് തംബീഹുൻ ഒരു ഉണർത്ത് ഒരു നോട്ട് പറഞ്ഞിരിക്കുന്നു പ്രായപൂർത്തി എത്താത്ത ഒരു ഭാര്യയുടെ കാര്യത്തിൽ പണ്ടത്തെ ശൈശ വിവാഹം ഉണ്ടായി അല്ലെ പലയിടത്തും പല സമൂഹങ്ങളിലും പണ്ട് പുരാതന സംഭവങ്ങളിലൊക്കെ ശൈശവമാണ്. ഇപ്പോൾ അങ്ങനെ വ്യാപകമായിട്ടില്ല. അപ്പം ഇത് പല എല്ലാ കാലത്തേക്കുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ സ്വകീയത്തായ ഒരു സൗജ ആണെങ്കിൽ, ഒരു കുട്ടിയായിട്ടുള്ള ഭാര്യ ആണെങ്കിൽ, പ്രായപൂർത്തി എത്താത്ത ഭാര്യ ആണെങ്കിൽ, അപവൈനി മാതാപിതാക്കൾ ഉള്ള എന്നാ ഇനി എന്താണ് ഇങ്ങനെയാണെങ്കിൽ മാതാപിതാക്കൾക്ക് പ്രഥമ ബാധ്യതയുണ്ട്, പിന്നീട് ഭർത്താവിനും ബാധ്യത ഉണ്ട്. ഇത് പ്രായപൂർത്തി എത്താത്ത, അപ്പൊ പ്രായപൂർത്തി ആയ ശേഷം ആവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ നൽകിയ ശേഷം കുട്ടികളെ പിന്നെ വിവാഹം ചെയ്ത് ഏൽപ്പിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ കുട്ടി നിസ്കരിച്ചോ എന്നുള്ളത് ഞാൻ ചോദിക്കാൻ പറ്റും. ആ കുട്ടിയൊക്കെ അവിടെ ഉണ്ടാവുന്നില്ല. ചിലര് ചിലപ്പോൾ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യും, ആ വീട്ടിൽ തന്നെ കല്യാണം കഴിപ്പിച്ചൊക്കെ ഉറപ്പിച്ചൊക്കെ വെച്ചു കഴിഞ്ഞു. എന്നിട്ട് കുട്ടി ചിലപ്പോൾ മാതാപിതാക്കളെ കൂടെ തന്നെ ആയിരിക്കും, ഗുരുവോ ആയ ശേഷമേ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ പിന്നെ മാതാപിതാക്കളെ അടുത്തായിരിക്കും അല്ല കുട്ടി. മനസ്സിലായി? അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്, അവളെ അടിക്കൽ നിർബന്ധമാണെന്നാണ്. ഇത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പ്രായപൂർത്തി ആയ സൗജ ആണെങ്കിലും ഭാര്യയാണെങ്കിലും അത് ബാധ്യതയുണ്ടെന്ന്, അടിക്കണമെന്ന് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സറഹ ജമാലുൽ ഇസ്ലാം ഇബ്നുൽ ബസീർ എന്നവര് ഒരു ഇമാമ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. എന്ത്, പ്രായപൂർത്തി എത്തിയ ഭാര്യയാണെങ്കിലും അത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഭർത്താവ് ഭാര്യ അടിക്കണം. മനസ്സിലായില്ലേ? അടിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാവും തോന്നിയാൽ എന്ത് ചെയ്ത് അടിക്കരുത്. അത് ആര് പറയുന്നുണ്ട്? ഖാല ശൈഖുന, നമ്മുടെ ശൈഖ്, നമ്മുടെ ഗുരു ആര്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരു സയ്യിദുൽ മഖ്ദൂം എന്നവരാണ് ഈ കിതാബ് രചിച്ചിരിക്കുന്നത്. ഭാര്യ പിണങ്ങൂലാന്നു ഉണ്ടെങ്കിൽ, അടി അടിച്ചു വിചാരിച്ചിട്ട് ഇക്കാര്യത്തിൽ ഭാര്യ പിണങ്ങുകയില്ല എന്ന് ആണെങ്കിൽ അങ്ങനെ അടിക്കേണ്ടതുള്ളൂ എന്നാണ് നമ്മുടെ ശൈഖ്, നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്നത്. ആര് പറയാണ്? സയ്യിദുൽ മഖ്ദൂം എന്നവരാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി സർക്കശി ഇമാം പറഞ്ഞിരിക്കുന്നു, പിന്നെ ഭാര്യ പ്രായപൂർത്തിയെത്തിയ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഭാര്യയെ പിന്നെ അടിക്കേണ്ട കാര്യം നിർബന്ധമൊന്നുമില്ല, അത് സുന്നത്തേ ഉള്ളൂ എന്ന് ഇമാം സർക്കശി എന്നവർ പറഞ്ഞിരിക്കുന്നു. ശരിയല്ലേ? കാര്യം മനസ്സിലായോ? അവ്വലു വാജിബിൻ, വാജിബായത്, ആദ്യം നിർബന്ധമായത്, ഹത്താ അലൽ അംരി ബിസ്സലാഹ് കമാ ഖാലു അലൽ ആബാഇ കമാ ഖാലു, അതായത് ഫുഖഹാക്കൾ കാലു പറഞ്ഞാൽ അവർ പറയും, അവരാണ് ഉദ്ദേശിക്കുന്നത് ഫിഖഹിന്റെ ആൾക്കാരാണ്. ഫിഖഹിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു എന്ത്, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടുള്ള കാര്യം എന്നത് അലൽ ആബാഇ, പിതാക്കളെ മേൽ നിർബന്ധമാണെന്ത്, സുമ്മ അലാ മൻ മറ, പിന്നെ പറയപ്പെട്ടവരുടെ പറഞ്ഞാല് രക്ഷിതാക്കൾ ആരാണെങ്കിലും കുട്ടികൾ ആരുടെ സംരക്ഷണത്തിലാണ്, അവർക്കാണ് ഇതിന്റെ ബാധ്യത, മാതാപിതാക്കൾക്ക് മാത്രമല്ല. ചിലപ്പോൾ മാതാപിതാക്കൾ ഉണ്ടാവണമെന്നില്ലല്ലോ. തഅലീമുഹു, അവനെ പഠിപ്പിക്കൽ, കുട്ടിയെ ഗതിരിപ്പുള്ള കുട്ടിയെ പഠിപ്പിക്കൽ, അന്ന നബിയനാ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദൻ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അവരുടെ അള്ളാഹുവിന്റെ കരുണയും ക്ഷയും ഉണ്ടായിരിക്കട്ടെ, സമാധാനം ഉണ്ടായിരിക്കട്ടെ, മക്കയിലേക്ക് അയക്കപ്പെട്ടു, നിയോഗിക്കപ്പെട്ടു, അവിടെ ജനിച്ചു, അവിടെ നിയോഗിക്കപ്പെട്ടു, പിന്നെ ലോകത്താകമാനം റസൂലായി നിയോഗിക്കപ്പെട്ടു, മദീനയിൽ മറമാടപ്പെട്ടു, അവിടെ മരിച്ചു, അവിടെ മറമാടപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ കുട്ടിയെ ആദ്യമൊക്കെ പഠിപ്പിക്കണം. അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും. പാട്ടൊക്കെ പാടിക്കൊടുക്കില്ലേ? എന്ത്, നമ്മുടെ നബി അവരാണ് എന്ന് പാടിയ ആ പാട്ടൊക്കെ പഠിപ്പിക്കണതിനാണ് ഇതാ. ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. അസ്സലാമു അലൈക്കും.